സബാഷ് ചന്ദ്രബോസ്, ഡയറക്ടഡ് ബൈ അഭിലാഷ്. ഒരു കൊച്ചു സിനിമയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന രണ്ടുപേര്, ചന്ദ്രബോസും യതീന്ദ്രനും, രണ്ടുപേരും അയൽക്കാരാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിൽ ഒരാൾ തെറ്റിപ്പിരിയുകയാണ്. ആ സമയത്ത് അയാൾ ഒരു വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാട്ടിക്കൂട്ടലുകളൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. കുറച്ച് പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അതായത് ഈ കളർ ടി വി ഒക്കെ വരുന്ന ഒരു സമയമാണ്. ഈ ഉത്സവ പറമ്പുകളിലൊക്കെ സാംബശിവന്റെ കഥാപ്രസംഗമൊക്കെ ഇങ്ങനെ കത്തിക്കേറി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത്. സിനിമയിൽ നമുക്ക് കുറച്ച് ആൾക്കാരുടെ റെപ്രസെന്റേഷനെ കാണാൻ പറ്റും. ഈ വെളുവും വെള്ളിയാഴ്ചയും ഇല്ലാതെ കയറി വെല്ലു വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, വെല്ലു വിളിച്ചിട്ട് അബദ്ധത്തിൽ പോയി പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു റെപ്രസെന്റേഷനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കൂട്ടത്തിനിടയ്ക്ക് കുത്തിരിപ്പുണ്ടാക്കുന്ന അമ്മാവന്മാരൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ആൾക്കാരെയൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് തമാശകൾ വരുന്നുണ്ട്. അതൊരു പരിധിവരെയൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. നിഷ്കളങ്കമായ തമാശകളാണ് കേട്ടോ. ഒരു നാടൻ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ അതുപോലത്തെ കുറേ സാധനങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പം ഈ തമാശയൊക്കെ ആസ്വദിച്ച് കണ്ടു തീർക്കാൻ പറ്റിയ ഒരു കൊച്ചു സിനിമയായിട്ടാണ് തോന്നിയത്. പിന്നെ ഓരോ കഥാപാത്രങ്ങളുടെയും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ, അറിയാലോ ഈ നാടൻ പശ്ചാത്തലത്തിലുള്ള സിനിമകളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മലയാളം ആക്ടേഴ്സ് ഗംഭീരമായിട്ട് അഭിനയിച്ച് തകർക്കും. പ്രത്യേകിച്ച് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ജോണി ആനനും കോമ്പിനേഷൻ ഉണ്ട്. അത് ഭയങ്കര രസമായിട്ടാണ് വന്നിട്ടുള്ളത്. സിനിമയിൽ പിന്നെ പ്രത്യേകിച്ചൊരു പുതുമകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സിനിമയിൽ നമുക്ക് മൊത്തം കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിങ്ങനെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ സമയത്ത് നമുക്കൊരു പിടിവള്ളി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അത് നമ്മൾ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ ത്രെഡിനെ വലുതാക്കിയിട്ടാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പുതുമയോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു തമാശയൊക്കെ ആസ്വദിച്ച് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണ്ട എന്നേ പറയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കാണണ സിനിമാസിലെ 170 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളത്. അപ്പൊ അത്രയും പൈസ കൊടുത്ത് കാണാൻ പറ്റിയൊരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒ ടി ടിയിൽ കാണാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് തോന്നിയത്. കാരണം വെച്ചാൽ ഡ്യൂറേഷൻ 2 മണിക്കൂറേ ഉള്ളൂ. പിന്നെ വളരെ ഗംഭീരമായ ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കൊച്ചു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒ ടി ടിയിൽ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ തിയേറ്ററിൽ തന്നെ ഈ ഒരു സിനിമ കാണാൻ താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഈ മലയാള സിനിമ എടുക്കുന്നതിന് എഫേർട്ടിനെ പറ്റിയും. പിന്നെ നമുക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അഭിപ്രായം പറയരുത് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എത്രയും പെട്ടെന്ന് ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറയുന്നത്, ഇതൊരു കൊച്ചു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒ ടി ടിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് തോന്നിയത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാതായിരിക്കും. ബൈ.